ഓണ ചിത്രങ്ങളിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കയറുന്ന ഒരു ചിത്രം അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഇതൊക്കെയായിരുന്നു ബോസ് ആൻഡ് കമ്പനി എന്ന സിനിമയെക്കുറിച്ചുള്ള മലയാളികളുടെ പ്രതീക്ഷ സിനിമ ഇന്ന് റിലീസായി സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ദുബായിലെ ഒരു മലയാളി വ്യവസായി ഒരു പ്രമുഖനായ വ്യവസായമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലമതിക്കാനാവാത്ത ഒരു ഉണ്ട് ആ പെയിൻറ്റിങ്ങ് തട്ടിയെടുക്കാൻ രാമചന്ദ്ര എന്ന് പറയുന്ന ബോസ് നിന്ന് വിളിപ്പേരുള്ള നായകൻ ശ്രമിക്കുകയാണ് അതിനായി കേരളത്തിലെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന നല്ലോണം പ്രാരംഭത്തിലുള്ള കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് ദുബായിലോട്ട് കൊണ്ടുപോവുകയാണ് അതിനുശേഷം അവിടെ വെച്ച് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഈ ഒരു ശ്രമത്തിൽ നായകനും ടീമും വിജയിച്ചോ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒട്ടും നമ്മളെ രസിപ്പിക്കാത്ത ഒരു മോശം സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏവറേജ് താഴെ നിൽക്കുന്ന ഒരു സിനിമ അത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ സമയവും അതുപോലെ തന്നെ കയ്യിൽ കാശുമുള്ളവർക്ക് ഒരു തവണ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ മാത്രമായിട്ടാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്നുള്ള ഒരു സിനിമ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളും നമുക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളും തന്നിട്ടില്ല പക്ഷേ അനീഫാദീൻ എന്ന സംവിധായകൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമ കാണാൻ പോയത് സിനിമയുടെ പോരായ്മകളെ എടുത്തു നോക്കുകയാണെങ്കിൽ നായകനായിട്ടുള്ള പോളിയെ തന്നെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത് കാരണം അദ്ദേഹത്തിന് ഒരു ഒട്ടും മാച്ചാവാത്ത ഒരു കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിലെ രാമചന്ദ്ര എന്നുള്ള കഥാപാത്രം അതുപോലെ തന്നെ ആക്ഷിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഘടന വെച്ചിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് ആക്ഷൻ ചെയ്യില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോപ്രായകങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പഴയ നിലമ്പോളിയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നി ആ ഒരു കുറവാണ് ആദ്യം പറയേണ്ടത് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയുടെ കഥാപാത്രം ഒട്ടും മാച്ചാകാത്ത ഒരു വില്ലനാണ് കാരണം വെറുതെ ഇലക്ട്രിക് സ്മോക്കറും വെച്ചിട്ട് കാണിക്കുന്ന സീനുകളിൽ മൊത്തം വെറും ഒരു സ്മോക്കറും വെച്ചിട്ട് ഇങ്ങനെ പുക വിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ രണ്ട് കാര്യങ്ങൾ അയാൾക്ക് സ്റ്റീനുകളിൽ ഒന്ന് സ്മോക്കർ വെച്ചിട്ട് പുക ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കയ്യിലുള്ള ഒരു വീണ വെച്ചിട്ട് ആളുകളെ കുത്തി കൊല്ലുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ വില്ലൻ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വില്ലനാണ് അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ആകെ ആശ്വാസമായിട്ട് നമുക്ക് തോന്നുന്നത് വിനയ ഫോട്ടിൻ്റെ കുറച്ച് കോമഡി രംഗങ്ങളാണ് അതെന്തായാലും നല്ലോണം വർക്കൗട്ടായിട്ടുണ്ട് ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു സന്ദർഭങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് വിനയപ്പോൾട്ട് മാത്രമാണ് ഈ ഒരു സിനിമയുടെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജാഫർ ഇടുക്കിയുടെ സെന്റിമെന്റ്സിനും കുറച്ച് നമ്മളെ ടച്ച് ടച്ചാക്കുന്നുണ്ട് അത്ര മാത്രമേ ഈ ഒരു സിനിമയിൽ നിന്ന് പ്രേക്ഷകന് ലഭിക്കുന്നുള്ളൂ ബാക്കി എല്ലാം കൊണ്ട് ഈ ഒരു സിനിമ ആവറേജ് താഴെ നിൽക്കുന്ന ഒരു സിനിമ മാത്രമാണ് എന്തായാലും ഓണം പിന്നറാവും എന്ന് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു കാരണം ഒട്ടും ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ട്രെയിലർ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും നൽകിയില്ല അപ്പോൾ എന്തായാലും ഒരു എന്തോ ഒരു കാര്യം ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും എല്ലാവരും കൂടി ഏറ്റെടുക്കുക എന്നൊക്കെ വിചാരിച്ചു എന്തായാലും ഒരു ഗംഭീര തിരിച്ചുവരും പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ള ഒരു സിനിമയായിരുന്നു അനിഫാദിനെ യുടെ ഈ ഒരു സിനിമ എന്തായാലും നിരാശയാണ് എനിക്ക് സമ്മാനിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തട രേഖപ്പെടുത്താം